ഭാരതം പൈതൃക ഭാരതം ക്രൗഞ്ച് വ്യൂഹത്തിലെത്തി നിൽക്കുമ്പോൾ ആചാര്യസഭയിലെ വസന്തകുമാർ സർ ജോയിൻ ചെയ്തിട്ടുണ്ട്. സർ സ്വാഗതം. ഇന്നത്തെ ക്രൗഞ്ച് വ്യൂഹത്തിൽ പെർഫോം ചെയ്യാൻ വരുന്നത് ആരാണെന്ന് അറിയോ? ഇവിടെ നിൽക്കുന്നതൊക്കെ ആരാണെന്ന് അറിയോ? കോസല രാജ്യത്തെ പ്രജകളാണ്. എന്റെ രാജ്യമായിട്ടുള്ള കോസല രാജ്യമാണ് അല്ലേ? ചിന്മയ വിദ്യാലയ പയ്യന്നൂരിലെ കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അമ്മയ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 8th. ആ ഓക്കെ. ബാക്കിയുള്ളവരെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അത് ദർശീൽ, ശ്രേയ, അത് അദ്വൈത്. പിന്നെ ഈ പഠിത്തവും ഇതൊക്കെ കാര്യങ്ങളല്ലാണ്ട് എന്താണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളത്? എനിക്ക് കളരി, മോണോ ആക്ട് അങ്ങനത്തെ. കളരി കളരി അടി കൊടുക്കാനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്, ഞാൻ ഏൽപ്പിച്ചാലോ എന്നിങ്ങനെ ആലോചനകളൊക്കെ ഉണ്ട്. അയ്യോ രാജേഷേട്ടനെ മാത്രം പറയണ്ട, പറഞ്ഞോളൂ, മോശമൊന്നുമല്ല. നിങ്ങൾക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്, എന്റെ പിള്ളേരെ കണ്ടോ, കളരിയാണ്. എനിക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങള് കളരിയാണ്. നിങ്ങള് ബെൽറ്റ് ഏത് കളർ ഇട്ടാലും ഞങ്ങൾക്ക് ഒരു വിഷയമല്ല അല്ലേ? അപ്പം എന്താണ് പഠിക്കുന്ന കളരിയില്? അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ സ്പെഷ്യലൈസ്? തെക്കൻ, വടക്കൻ, വടിയായോ? ആ വടിയായി. ഇത് എന്റെ ടീമിനെ മനപ്പൂർവ്വം തളർത്താനുള്ള ശ്രമമാണ്. ഒരാളുടെ മുഖത്ത് നോക്കി വടിയായോ എന്ന് ആരെങ്കിലും ചോദിക്കോ? വളരെ മോശം, വളരെ മോശം. കേക്കണ്ട, കേക്കണ്ട. മോൾക്ക് മനസ്സിലായില്ലോ, മോൾക്ക് മോളിനെ ഒന്നും സെറ്റ് പിടിക്കൊന്നും വേണ്ട, അതൊന്നും ശരിയാവില്ല, ഇവിടെ നടക്കില്ല. അപ്പൊ എന്തായാലും ഞാൻ ഇനി ഇത്തരത്തിലുള്ള എന്താ പറയാ അനാവശ്യമായ ചർച്ചകൾ ഞാൻ ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അല്ല പിന്നെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. അതിനു മുമ്പ് റൂൾസ് എന്താണെന്നറിയണ്ടേ? ഭാഷാശുദ്ധി, ആശയാവിഷ്കരണം, ഭാവപ്രകടനം, സാഹിത്യം, സംഗീതമായിട്ടുള്ള യോജിപ്പ്, ഈ ഒരു കാര്യങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളിവിടെ മാർക്ക് ഇടുന്നത്. 50 മാർക്കിനാണ് ടോട്ടൽ കിട്ടുന്നത്. അതിൽ 20 മാർക്ക് വസന്തകുമാർ സാറ്, 20 മാർക്കിലാണ് മാർക്ക് ഇടുന്നത്. ബാക്കി എല്ലാ ജഡ്ജസും 5 പോയിന്റ്സിലാണ് മാർക്ക് ഇടുക. ഓക്കെ, എല്ലാം ക്ലിയർ അല്ലേ? അപ്പൊ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഇന്നത്തെ കഥാപ്രസംഗം? മഹാഭാരതത്തിലെ ഒരു സ്ത്രീ കഥാപാത്രമായ യാജ്ഞസേനയെ കുറിച്ചുള്ള കഥയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരും നന്നായി പ്രാക്ടീസ് ചെയ്ത സ്ഥിതിക്ക് ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് പെർഫോം ചെയ്യാം കേട്ടോ. താങ്ക് യു. മഹാഭാരത കർത്താവായ വേദവ്യാസന്റെ ഭാവനാമഞ്ജരിയിൽ വിരിഞ്ഞ ഉജ്ജ്വല സ്ത്രീ കഥാപാത്രം യാജ്ഞസേനി, അവളുടെ കഥയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. അതെ, ദ്രുപദ രാജാവിന്റെ പുത്രിയായി ജനിച്ച ദ്രൗപദിയുടെ ജനനത്തിന് പിന്നിൽ ഒരു കഥയുണ്ട്. ദ്രോണരും ദ്രുപദനും ഗുരുകുല വിദ്യാഭ്യാസം ചെയ്യുന്ന കാലം. അവർ ഒരാത്മാവും രണ്ട് ശരീരവുമായി കഴിയുന്ന സതീർത്ഥ്യരായിരുന്നു. ദ്രോണർ തന്റെ എല്ലാ വിഷമങ്ങളും ദ്രുപദനുമായി പങ്കുവയ്ക്കും. ഇല്ല ദാരിദ്ര്യാർത്ഥിയോളം മറ്റൊരാർത്ഥി എന്നാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. ഒഴിവു സമയങ്ങളിൽ ദ്രോണർ തന്റെ സങ്കടങ്ങളെ കുറിച്ച് ദ്രുപദനുമായി പങ്കുവയ്ക്കും. അപ്പോഴൊക്കെ ദ്രുപദൻ ഒരു നല്ല കൂട്ടുകാരനായി ദ്രോണന്റെ സങ്കടം കേട്ട് ആശ്വസിപ്പിക്കും. കാലങ്ങൾ കടന്നുപോയി. ദിവസങ്ങൾ മാസങ്ങളും വർഷങ്ങളുമായി കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. ദ്രോണനും ദ്രുപദനും വളർച്ചയുടെ പടവുകൾ കയറി രണ്ടുപേരും യുവാക്കന്മാരും ഗൃഹനാഥന്മാരുമായി മാറി. പക്ഷേ എന്തു പറയാൻ,
ദ്രോണരോടൊപ്പം ദാരിദ്ര്യം ഒരു മഹാശാപമായി അദ്ദേഹത്തിന്റെ കൂടെ നടന്നുകൊണ്ടേയിരുന്നു. ദ്രുപദനാകട്ടെ തന്റെ അച്ഛന്റെ കാലശേഷം പാഞ്ചാല രാജ്യത്തെ രാജാവായി മാറി. ദ്രോണർ തന്റെ ജീവിത പ്രാരാബ്ധങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുമ്പോൾ പലരുടെയും അടുത്ത് ആശ്രയം തേടിയെത്തി. പക്ഷേ അവിടുന്ന് ഒന്നും തന്നെ തന്റെ ദാരിദ്ര്യത്തിക്ക് ഫലം ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കെ ദ്രോണർക്ക് തന്റെ പഴയ കൂട്ടുകാരനെ കുറിച്ച് ഓർമ്മ വന്നു. എന്റെ പ്രിയ സ്നേഹിതൻ എന്നെ സഹായിക്കാതിരിക്കില്ല, മാത്രമല്ല അവൻ ഗുരുകുലത്തിൽ വെച്ച് ഗുരു വാക്ക് തന്നിട്ടുണ്ട്. ദ്രോണ, നീ സങ്കടപ്പെടേണ്ട, ഞാൻ രാജാവായാൽ നിന്നെ സഹായിക്കും, ഇത് സത്യം. ആ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ദ്രോണർ തന്റെ അവസാന ആശ്രയം എന്ന നിലയിൽ തന്റെ പുത്രനെയും കൂട്ടി ദ്രുപദന്റെ കൊട്ടാരത്തിലെത്തി. കൊട്ടാരത്തിലെത്തിയ ദ്രോണരെ കണ്ടപ്പോൾ, ദ്രോണരോ ആരാണ് അയാൾ? എനിക്കങ്ങനെ ഒരാളെ അറിയില്ല, കടന്നു പോകൂ എന്ന് ആക്രോശിച്ചുകൊണ്ട് ദ്രോണരെ ആക്ഷേപിച്ച് ഇറക്കി വിട്ടു. അപമാനഭാരത്താൽ ശിരസ് താഴ്ത്തി ദ്രോണർ അവിടെ നിന്നിറങ്ങി. അപ്പോൾ അദ്ദേഹം ഒരു പ്രതിജ്ഞ ചെയ്തു. ദ്രുപദ, നീ നിന്റെ അഹങ്കാരത്തിന്റെ ഫലം അനുഭവിക്കും. നിന്നെ ബന്ധനസ്ഥനാക്കി എന്റെ മുൻപിൽ ഞാനെത്തിക്കും, ഇത് നീ ഓർത്തോ. കാലങ്ങൾ കടന്നുപോയി. ആ ഒഴുക്കിൽ ദ്രോണർ ഹസ്തിനാപുരിയിലെത്തി. അവിടെ പാണ്ഡവരുടെയും കൗരവരുടെയും ആചാര്യനായി ധൃതരാഷ്ട്രനാൽ അവരോധിക്കപ്പെട്ടു. ദ്രോണർക്ക് സന്തോഷമായി. ദ്രോണരുടെ ശിഷ്യന്മാരായി പാണ്ഡവരും കൗരവരും ശസ്ത്രാഭ്യാസം തുടങ്ങി. പഠനം കഴിഞ്ഞ് ശിഷ്യന്മാർ ഗുരുദക്ഷിണയായി എന്തു തരണമെന്ന് ചോദിച്ചപ്പോൾ ദ്രോണർ തന്റെ ആഗ്രഹം വെളിപ്പെടുത്തി. മറ്റൊന്നിലും ഞാൻ തൃപ്തനല്ല, ബന്ധിതനാക്കി എൻ മുന്നിലെത്തിക്കൂ ഗുരുദക്ഷിണയായി. അങ്ങനെ ദ്രുപദനെ ബന്ധനസ്ഥനാക്കി അർജുനൻ ദ്രോണരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. സന്തോഷം കൊണ്ട് മനം നിറഞ്ഞ ദ്രോണർ പറഞ്ഞു, ദ്രുപദ, എനിക്ക് നിന്നെ വേണമെങ്കിൽ ഇപ്പോൾ വധിക്കാം, പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. ഇപ്പോൾ നിന്റെ ജീവൻ നിന്റെ കൈകളിലാണ്, എന്റെ ദാനമാണ്, ഓർത്തോ. അപമാന ഭാരത്താൽ ശിരസ്സു താഴ്ത്തി കൊട്ടാര വഴികൾ നടന്നു ദ്രുപദൻ. മനസ്സിലോരായിരം ഭഗയുമായങ്ങനെ ഇരിയുന്ന മനസ്സുമായി നടന്നു നീങ്ങി. ദ്രുപദന്റെ മനസ്സിലെത്തി ഇരിഞ്ഞുകൊണ്ടേയിരുന്നു. ദ്രോണരെ പരാജയപ്പെടുത്താനുള്ള വഴികൾ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. ഒടുവിൽ അദ്ദേഹത്തിന് ഒരു വഴി തെളിഞ്ഞു കിട്ടി. ദ്രോണരെ പരാജയപ്പെടുത്താൻ കഴിവുള്ള അർജുനനെയും പാണ്ഡവരെയും തന്റെ പക്ഷത്തേക്ക് കൊണ്ടുവരിക, ഇതായിരുന്നു ആ വഴി. പക്ഷേ എങ്ങനെ? തനിക്കൊരു പുത്രി ഉണ്ടായിരുന്നെങ്കിൽ അവളെ അർജുനന് വിവാഹം കഴിപ്പിച്ചു കൊടുത്ത് തന്റെ പക്ഷത്തേക്ക് കൊണ്ടുവരാമായിരുന്നു. ചിന്ത ആ വഴിക്ക് നീങ്ങി. അദ്ദേഹം ദ്രോണാചാര്യരെ പരാജയപ്പെടുത്താനുള്ള വഴികൾ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ദ്രുപദൻ ഒരു വഴി കണ്ടെത്തി. ദ്രോണരെ വധിക്കാൻ കഴിവുള്ള ഒരു വീരപുത്രനെ സൃഷ്ടിച്ചെടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഒപ്പം അർജുനനെ തന്റെ പക്ഷത്തേക്ക് കൊണ്ടുവരാനായി ഒരു പെൺകുട്ടിയെയും സൃഷ്ടിക്കണം. അദ്ദേഹം പലരോടും അഭിപ്രായം ചോദിച്ചു, ആരും സമ്മതിച്ചില്ല. ഒടുവിൽ ഗംഗാതീരത്ത് രണ്ട് യജ്വാക്കൾ താമസിക്കുന്നുണ്ടെന്ന വാർത്തയെത്തി. അദ്ദേഹം അവരെ കണ്ട് കാര്യം പറഞ്ഞു, പക്ഷേ അവർ അതിന് തയ്യാറായിരുന്നില്ല. ഒടുവിൽ ധ്രുപദന്റെ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെട്ട് യാഗം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ യാഗം തുടങ്ങി. അങ്ങനെ
ഗംഭീരമായി നടന്നുകൊണ്ടേയിരിക്കുന്നു. അതാ ഒരു സുന്ദരനായ യുവാവും സുന്ദരിയായ യുവതിയും ആ ഹോമകുണ്ടത്തിൽ നിന്നും ഇറങ്ങി വരുന്നു. പ്രത്യക്ഷയായി യൗവനയുക്തയായ യജ്ഞസേനി യൗവനയുക്തയായ യജ്ഞസേനി. അതെ, യജ്ഞത്തിൽ നിന്നും ജനിച്ചവളായത് കൊണ്ട് അവൾ യാജ്ഞസേനിയായി അറിയപ്പെട്ടു. ദ്രുപദന്റെ പുത്രിയായതുകൊണ്ട് ദ്രൗപദി എന്നും പാഞ്ചാല രാജ്യത്തെ കന്യകയായതുകൊണ്ട് പാഞ്ചാലി എന്നും അവൾ അറിയപ്പെട്ടു. ആ സ്ത്രീബിംബം മഹാഭാരത കഥയുടെ കേന്ദ്ര ബിന്ദുവാണ്. ബാല്യകൗമാരമില്ലാതെ യൗവനയുക്തയായി ജനിച്ച ആ മഹിളാരത്നം ജ്വലിച്ചു നിൽക്കുന്ന സൂര്യബിംബം പോലെ എന്നും ഭാരതീയരുടെ മനസ്സിൽ ഇന്നും എന്നും പ്രഭചരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.